പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൂടി വേണം. പിന്നെ ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ വാനില എസെൻസും പിന്നെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല വൈറ്റ് കളറാവുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്യുക. വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലും പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ സ്ട്രോബെറിൻ്റെ എസെൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 തുള്ളിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ട്രോബെറിൻ്റെ ക്രഷും ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എസെൻസ് കുറച്ച് കുറവാക്കിയതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം. പിന്നെ ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി ക്രഷും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ലാസ്റ്റ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റായിട്ട് ക്രഷ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്ലോറും ഇവിടെ മിക്സാക്കി കഴിഞ്ഞിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 kg ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഹൈറ്റുള്ള കേക്ക് ടിന്നാണ് കേട്ടോ. ബാറ്ററൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി തന്നെ 40 മിനിറ്റാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം. ഇപ്പോൾ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. ഇനി ഇത് ഐസിങ് ചെയ്തെടുക്കാം. 3 ലെയറാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ലെയറാക്കിയിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. കേക്ക് ബേക്കാകാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പും പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രീമിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ എൻ്റെ സ്ക്രീനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെയറിലായിട്ട് കുറച്ച് ക്രഷും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് ഓവറായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഈ ഒരു സ്റ്റെപ്പൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ക്രീമിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലെയറിലായിട്ട് ക്രഷാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ക്രം കോട്ടും കൊടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ചു. ക്രം കോട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫിനിഷാക്കി എടുക്കാം. പിന്നെ ഞാൻ സമയം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതാണ്. പിന്നെ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കല്ല കേട്ടോ. ഞാൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഒക്കെ ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഏതായാലും വീട്ടിൽ തന്നെ കട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അതിന് ഒരുപാട് വർക്കൊന്നും എടുത്തിട്ട് സമയം കളയേണ്ടെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ക്രം കോട്ട് കൊടുക്കുകയാണ്. ക്രം കോട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ പുറത്തെടുത്തിട്ടുള്ളതാണ്. ഒരു 1.5 മണിക്കൂറോളമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ചെറുതായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തു. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഈ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ക്രീമിൽ ഞാൻ സ്ട്രോബെറി ക്രഷ് അല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്, സ്ട്രോബെറി എസെൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് റോസ് കളറും കിട്ടും. പിന്നെ ക്രഷിൻ്റെ ആ ഒരു തരികളൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര ഫിനിഷ് ചെയ്ത് എടുക്കാൻ വയ്ക്കില്ലല്ലോ. അപ്പോൾ അതിൽ ചേർത്തിട്ടുള്ളത് എസെൻസ് ആണ്. പിന്നെ ഈ ഒരു കേക്കിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ പെരിന്തൽമണ്ണയിൽ പോയപ്പോൾ കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ന്യൂസിൽ. എനിക്കിതിനെ കുറിച്ചിട്ട് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ എന്ത് ഫ്ലവറാണ് വരക്കാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് വെച്ചിട്ട് വരച്ചതാണ് ഇത്. ഇതോട്ട് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഫ്ലവറൊക്കെ വരക്കാൻ പറ്റുന്നതായിരിക്കും, എനിക്കറിയില്ല. ഇനി ഇൻഷാല്ലാ പഠിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് നോക്കി. ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ചേക്ക് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.